അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയുടെ ടോപ്പിക് ആണ് 5 കിഡ്സ് ആൻഡ് സ്മാർട്ട് ഫോൺസ് അണ്ടർ 15,000 rupees. അപ്പൊ നിങ്ങൾക്ക് ഈ ഫോണുകളുടെ പല പേര് വേണമെങ്കിൽ വിളിക്കാൻ പറ്റും. ഇപ്പം കിഡിലാൻ ആയിക്കോട്ടെ, വീരൻ ആയിക്കോട്ടെ, ജതിരാടി ആയിക്കോട്ടെ, ഏത് പേര് വേണമെങ്കിൽ വിളിച്ചോ. പക്ഷെ ഈ 5 സ്മാർട്ട് ഫോൺസ് ആണ് ഓൾറൗണ്ടർ വരുന്നത് ഈ 15,000 റേഞ്ചിന്റെ താഴെ. അപ്പൊ ആദ്യത്തെ സ്മാർട്ട് ഫോണിലോട്ട് പോവുകയാണെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞ മോട്ടോറോളയുടെ G52 ആണ്. ഈ സ്മാർട്ട് ഫോണിന്റെ സ്പെസിഫിക്കേഷനിലോട്ട് പോവുകയാണെങ്കിൽ ഈ ഫോൺ വരുന്നത് 6.4 ഇഞ്ചിന്റെ POLED സ്ക്രീൻ ഒക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സ്മാർട്ട് ഫോണിന്റെ ബെസൽസും ഇതൊക്കെ വളരെ കുറവൊക്കെയാണ്. പിന്നെ ഇതിനകത്ത് 90 Hz ഒക്കെ ഉണ്ട്, FHD+ സ്ക്രീൻ ഒക്കെ ആണ്. വളരെ നല്ല സ്ക്രീൻ ആണെന്ന് നമുക്ക് ഇവിടെ പറയാനൊക്കെ പറ്റും. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ഒന്നും ഇല്ല. അത് ഓർത്തോണം, ഇതിൽ നിങ്ങൾക്ക് സൈഡ് മൗണ്ടഡ് ഒക്കെയാണ്. യൂഷ്വലി ഈ ഒരു പ്രൈസ് റേഞ്ച് എല്ലാം സൈഡ് മൗണ്ടഡ് ഒക്കെയാണ്, അത് വേറെ കാര്യം. പിന്നെ നിങ്ങൾക്ക് ഇവിടെ സ്നാപ്ഡ്രാഗൺ 680 ഒക്കെ ഉണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ ഇവിടെ നോക്കുവാണെങ്കിൽ അത്യാവശ്യത്തിനൊക്കെ നല്ലതാണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് സ്റ്റോ UI ഒക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ 50 MP റിയർ ക്യാമറ ഒക്കെ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് 5000 mAh ബാറ്ററി ഉണ്ട്. 33 W ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോൺ ഈ ഒരു പ്രൈസ് ഞാൻ പറഞ്ഞ 14,499 rupees, 4GB RAM 64GB വരുന്നുണ്ട്. ഇത് ഒരു വെർത്ത് ഫോൺ ഒക്കെയാണ്. അപ്പൊ ഈ സ്മാർട്ട് ഫോണിലോട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. അപ്പൊ അടുത്ത സ്മാർട്ട് ഫോണിലോട്ട് പോവാണെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞ POCO M4 Pro 4G version ആണ്. 5G version അല്ല. 5G ക്കകത്ത് നിങ്ങൾക്ക് ഇവിടെ പല ഡൗൺഗ്രേഡ്സ് ഒക്കെ ഉണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5G version അകത്ത് നിങ്ങൾക്ക് വെറും IPS LCD സ്ക്രീനേ ഉള്ളൂ. പിന്നെ അതില് നിങ്ങൾ മാക്രോ ക്യാമറ ഇല്ല, 50 MP റിയർ ക്യാമറ ഒക്കെയാണ്. പിന്നെ നിങ്ങൾക്ക് ശകലം ഇവിടെ ഡൗൺഗ്രേഡ്സ് ഒക്കെ കാണേണ്ടി വരും. പിന്നെ 5G version ഉള്ളൂ, അതിൽ വേറെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്. അപ്പൊ 5G ഇനിയും ഇന്ത്യയിൽ ഇനി സ്റ്റേബിൾ ആയിട്ട് വരണമെങ്കിലൊക്കെ ടൈം എടുക്കും, അതും വേറെ കാര്യം. അപ്പൊ 4G version ഇപ്പൊ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ ഫോണിലോട്ട് പോവുക. അപ്പൊ POCO M4 Pro 4G version നിങ്ങൾ സ്ക്രീൻ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 6.43 ഇഞ്ചിന്റെ AMOLED സ്ക്രീൻ ഒക്കെയാണ് വരുന്നത്. 90 Hz ഒക്കെയാണ്. പിന്നെ ഇത് 1080p ഒക്കെയാണ്. 1000 nits പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് മീഡിയ ടെക്കിന്റെ Helio G96 ഒക്കെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ച് ഒക്കെ നോക്കുവാണെങ്കിൽ നല്ലതൊക്കെയാണ്. പിന്നെ UFS 2.2 ഉണ്ട്. LPDDR4X RAM type ഒക്കെയാണ്. പിന്നെ 64 MP റിയർ ക്യാമറ ഒക്കെ ഉണ്ട്. 16 MP ഫ്രണ്ട് ക്യാമറ ഒക്കെ ഉണ്ട്. 5000 mAh ബാറ്ററി ഉണ്ട്. പിന്നെ ഇവിടെ 33 W ഫാസ്റ്റ് ചാർജർ ഒക്കെ വരുന്നുണ്ട് ഈ ഒരു ഫോണിനകത്ത്. അപ്പൊ ഈ ഒരു ഫോൺ ഞാൻ ഇവിടെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഈ ഫോണിന് നിങ്ങൾ ഇവിടെ പ്രൈസ് നോക്കുവാണെങ്കിൽ ഇവിടെ ഏകദേശം 6GB RAM 64GB വരുന്നത് 11,999 rupees ആണ്. പിന്നെ 6 128 12,999 ഒക്കെയാണ് ഈ ഫോണിന്റെ ഒക്കെ പ്രൈസിങ്. അപ്പൊ ഈ ഫോണിലോട്ടും നിങ്ങൾക്ക് പോകാൻ പറ്റും. ഇതും നല്ലൊരു വാല്യൂ ഫോർ മണി ഫോൺ ഒക്കെയാണ്. അപ്പൊ ഇതും ഞാൻ ഇവിടെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അടുത്ത സ്മാർട്ട് ഫോണിലോട്ട് പോവാണെങ്കിൽ ഇത് വീണ്ടും മോട്ടോറോളയുടെ ഒക്കെയാണ്. അപ്പൊ പതുക്കെ പതുക്കെ മോട്ടോറോള ഈ ഒരു എന്താ പ്രൈസ് ബ്രാക്കറ്റിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് മോട്ടോ G40 ഫ്യൂഷൻ ഒക്കെയാണ്. ആദ്യം നമുക്ക് ഈ ഫോണിന്റെ സ്ക്രീനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. 6.8 ഇഞ്ചിന്റെ നിങ്ങൾക്ക് HDR10 സ്ക്രീൻ ഒക്കെയാണ് വരുന്നത്. 120 Hz ഒക്കെയാണ്. പക്ഷേ ഇത് AMOLED ഒന്നുമല്ല, IPS LCD സ്ക്രീൻ ഒക്കെയാണ്. പിന്നെ നിങ്ങൾ ഇവിടെ പ്രോസസ്സർ ഒക്കെ നോക്കുവാണെങ്കിൽ Snapdragon 732G ഒക്കെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വരുന്നത്. പിന്നെ 6000 mAh ബാറ്ററി ഒക്കെ ഉണ്ട്. 20 W ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ സ്റ്റോ UI ഒക്കെയാണ്. പിന്നെ 64 MP റിയർ ക്യാമറ ഒക്കെ ഉണ്ട് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത്. അപ്പൊ ഓവറോൾ ഇത് ഒരു നല്ല സ്മാർട്ട് ഫോൺ ഒക്കെയാണ്. അപ്പൊ ഈ സ്മാർട്ട് ഫോണിന്റെ പ്രൈസിംഗിലോട്ട് പോവാണെങ്കിൽ ഇവിടെ 6GB RAM 128GB വരുന്ന ഇവിടെ 13,499 rupees ഒക്കെയാണ്. അപ്പൊ ഈ ഫോണിലോട്ട് പോകാൻ പറ്റും. ഇതൊരു നല്ല ഫോണൊക്കെയാണ്. മോട്ടോറോളയുടെ ഫോൺസ് ഒക്കെ പതിവെ നല്ല ഫോൺസ് ഒക്കെയാണ് ലോഞ്ച് ചെയ്യാറുള്ളത്. അപ്പൊ ഇതിലും നിങ്ങൾക്ക് പോകാൻ പറ്റും. അപ്പൊ അടുത്ത സ്മാർട്ട് ഫോണിലോട്ട് പോവാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ വിവോയുടെ ഏതെങ്കിലും ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ, വിവോയുടെ ഏതെങ്കിലും ഫോൺ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ വിവോയുടെ T1 സ്മാർട്ട് ഫോൺ ഒക്കെ വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് 6.44 ഇഞ്ചിന്റെ AMOLED സ്ക്രീൻ ഒക്കെ വരുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ നിങ്ങൾക്ക് ഫിംഗർ പ്രിന്റ് സ്കാനർ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഇതൊരു മെയിൻ ഹൈലൈറ്റ് ഒക്കെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ വേറെയുള്ള സംഭവങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സ്നാപ്ഡ്രാഗൺ 680 ഒക്കെയാണ്, ഡീസന്റ് ഒക്കെയാണ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ 50 MP റിയർ ക്യാമറ ഒക്കെ ഉണ്ട്. 16 MP സെൽഫി ക്യാമറ ഒക്കെ ഉണ്ട്. പിന്നെ ഓവറോൾ നിങ്ങൾ ഈ ഫോണിന്റെ പ്രൈസിംഗ് ഒക്കെ നോക്കുവാണെങ്കിൽ 4GB RAM 128GB വരുന്ന ഇവിടെ 14,499 rupees ആണ്. അപ്പൊ വിവോയുടെ സ്മാർട്ട് ഫോണൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇതിലോട്ട് പോകാൻ പറ്റും. അപ്പൊ ഇതൊരു നല്ല ഫോണൊക്കെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കുവാണെങ്കിൽ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഫോണുകളെല്ലാം 4G ഫോണുകളാണ്, 5G ഒന്നും തന്നെയല്ല. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ 5G ഫോൺസ് ഇപ്പൊ വേണമെങ്കിൽ വേറെ നല്ല ഫോണുകളൊക്കെ ഉണ്ട്, അതിലോട്ട് പോകാൻ പറ്റും. ഞാനിപ്പോ പറഞ്ഞ് തന്നിരിക്കുന്ന 4G ഫോണുകളാണ് മിക്കതും. അപ്പൊ അടുത്ത സ്മാർട്ട് ഫോണിലോട്ട് പോകണം. അവസാനത്തെ സ്മാർട്ട് ഫോണിലോട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഒരു സാംസങ്ങിന്റെ സ്മാർട്ട് ഫോൺ തന്നെ വേണമെങ്കിൽ ഞാനിവിടെ Galaxy M32 ഇവിടെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഇത് ഒരു വർഷം പഴയ ഫോണൊക്കെ ആയിരിക്കും, പക്ഷെ ഇതിലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റും. സാംസങ്ങിന്റെ ഫോൺ തന്നെ വേണമെങ്കിൽ
ഞാൻ ഇവിടെ കൂടുതൽ ഒന്നും ഞാൻ റെക്കമെൻഡ് ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ഈ ഫോണിന് നിങ്ങളുടെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ നോക്കുവാണെങ്കിൽ 6.4 ഇഞ്ചിന്റെ ആംബുലറ്റ് സ്ക്രീൻ ഒക്കെ വരുന്നുണ്ട്, FHD+ ഒക്കെയാണ്. പിന്നെ 64 MP റിയർ ക്യാമറ ഒക്കെ വരുന്നുണ്ട്, 20 MP ഫ്രണ്ട് ക്യാമറ ഒക്കെ വരുന്നുണ്ട്, 6000 mAh ബാറ്ററി, 15 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ മീഡിയടെക് ഹീലോ G80 ആണ് വരുന്നത് ഇതിന്റെയൊക്കെ പ്രോസസ്സർ. ഈ ഫോണിന്റെ 4GB റാം 64GB വരുന്നുണ്ട്, ഏകദേശം 13,499 റേഞ്ച് വരുന്നുണ്ട്. 6/128 ആണെങ്കിൽ 15,499 റേഞ്ച് വരുന്നുണ്ട്. അപ്പൊ ഈ ഫോണിലോട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് വല്ലതും സാംസങ്ങിന്റെ ഫോൺ തന്നെ വേണം. കൂടുതൽ ഞാൻ ഈ ഫോൺ ഒന്നും റെക്കമെൻഡ് ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ സാംസങ് ലവേഴ്സ് ഒക്കെ ഉണ്ട്, അവർക്ക് വേണ്ടിയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇത് തന്നെ ഉണ്ടായിരുന്നു ടോപ്പ് 5 ബെസ്റ്റ് സ്മാർട്ട് ഫോൺസ് അണ്ടർ 15,000 റേഞ്ച് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേറെയും ഫോൺസ് ഒക്കെ ഉണ്ടാവും, പക്ഷെ ഞാൻ ഇവിടെ കൂടുതലും സ്പെസിഫിക്കേഷൻസും ഒക്കെ നോക്കിയിരിക്കുന്നത്. ഇപ്പൊ 5G ഫോൺസ് വേണമെങ്കിൽ വേറെ ഫോൺസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.